തിരുവനന്തപുരം കല്ലറ ഭരതന്നൂർ സ്വദേശി വിജയകുമാറിന് നേരെയാണ് അക്രമമുണ്ടായത് വർഷങ്ങളായി ഇരു കാലുകളും തളർന്ന് കിടപ്പിലായ വിജയകുമാറിനെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് ആക്രമിച്ചത് അക്രമികൾ വിജയകുമാറിന്റെ തളർന്നുപോയ ഇരുകാലുകളും വെട്ടിമാറ്റി മുഖം കൂടി ധരിച്ചെത്തിയ രണ്ടുപേരാണ് ആക്രമിച്ചതെന്ന് വിജയകുമാർ പറഞ്ഞു കട്ടിലിൽ നിന്ന് തള്ളിയിട്ട ശേഷം ഒരാൾ കഴുത്തിൽ മുറുക്കി പിടിക്കുകയും മറ്റയാൾ കാലുകൾ വെട്ടിമാറ്റുകയുമായിരുന്നു സംഭവം നടന്ന് രണ്ടു മണിക്കൂറിന് ശേഷമാണ് വിജയകുമാറിനെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള ജോലിക്കു പോയ ഭാര്യ മടങ്ങി വന്നപ്പോഴാണ് വിജയകുമാറിനെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത് തുടർന്ന് ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിജയകുമാറിനോട് മുൻവൈരാഗ്യമുള്ളവർ ആരുമില്ലെന്ന് ഭാര്യ പറഞ്ഞു വർഷം വർഷം അതുകൊണ്ട് മരത്തിൽ നിന്ന് വീണാണ് തൊഴിലാളിയായ വിജയകുമാറിന്റെ കാലുകൾ തളർന്നുപോയത് സംഭവത്തെപ്പറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചു ആളുമാറി വിജയകുമാറിനെ ആക്രമിച്ചതായിരിക്കാമെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം